ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ബ്രദറിൻ്റെ വീടിൻ്റെ ഹോം ടൂർ ആയിട്ടാണ്. വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. 1800 സ്ക്വയർ ഫീറ്റിലെ അതിമനോഹരമായി പണിത ഇരുനില വീടാണിത്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പർഗോളാസും നിറയെ സ്പോട്ട് ലൈറ്റുകളുമാണ്. സ്റ്റോൺ വർക്കും ചെയ്തിട്ടുണ്ട്. സിറ്റൗട്ടും പോർച്ചും ഒരു സൈഡിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ നടുഭാഗത്ത് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള വാളിൻ്റെ ഉൾവശത്തായിട്ടാണ് സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുള്ളത്. പോളിഷ് ചെയ്തതാണ്. അതിൽ നിറയെ സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. സിറ്റൗട്ടിന് ഹൈലൈറ്റ് ആയിട്ട് കാണുന്ന രീതിയിൽ പർഗോളാസും നിറയെ സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇത് വീടിനെ കൂടുതൽ മനോഹരമാക്കുന്നു. ഇതിൻ്റെ മുകളിലും പർഗോളാസ് കൊടുത്തിട്ടുണ്ട്. മുറ്റത്ത് ബേബി മെറ്റലാണ് വിരിച്ചിട്ടുള്ളത്. സിറ്റൗട്ടിനെ കൂടുതൽ മനോഹരമാക്കുന്നത് ഈ വുഡ് വർക്കാണ്. തേക്കിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫ്ലോറിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഇറ്റാലിയൻ മാർബിളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. വളരെ സിമ്പിളായിട്ടാണ് ഇവിടുത്തെ ഡോർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഡബിൾ ഡോറാണ്. ഇത് തുറക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ലിവിംഗ് ഏരിയ ആണ്. ഇവിടെ ഒരു കോർണർ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹുഡിലും കുഷ്യനിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. സീലിംഗ് വളരെ മനോഹരമായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. പാർട്ടീഷനായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പോകുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. ഹാളിലും പർഗോളാസ് കൊടുത്തിട്ടുണ്ട്. ജിപ്സ കൊണ്ട് സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നിറയെ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിമനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വാളിലെ പെയിൻറ്റിങ് എടുത്തു പറയേണ്ടത് ഒന്നാണ്. വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ കൂടുതൽ വെളിച്ചം കൊടുക്കും. വളരെ ഭംഗിയിലാണ് ഇവ ഓരോന്നും ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം ഈ വീടിന് കൂടുതൽ ഭംഗി കൊടുക്കുന്നുണ്ട്. ഇതാണ് വാഷിംഗ് ഏരിയ. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. വില കൂടിയ ടാപ്പുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെയായിട്ട് ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ബാത്ത് അറ്റാച്ച്ഡ് ആണ്. സീലിംഗ് വളരെ മനോഹരമായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് അടുത്ത ബെഡ്റൂമാണ്. ഇവിടെയും സീലിംഗ് മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് കളർ പെയിൻ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ട് സ്റ്റെയർകേസ് കൊടുത്തിട്ടുണ്ട്. ഇത് ബാത്റൂമാണ്. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഇത് പുറത്തേക്കുള്ള ഡോറാണ്. ഇവിടെ വളരെ സിമ്പിളായിട്ടാണ് സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ വിറകടുപ്പും സ്റ്റവും പാർട്ടീഷൻ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്.
കിച്ചണിലെല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിലാണ് കിച്ചൺ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും എല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കിച്ചൺ സെറ്റ് ഒന്ന് കാണാം. ഇനി നമുക്ക് മുകളിലെ കാഴ്ചകൾ കാണാം. സ്റ്റെയർകേസിൻ്റെ സൈഡിലായിട്ട് ഹുഡും ഗ്ലാസും കൊടുത്ത് കൊണ്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഡൈനിങ് ഹാളാണ്. ഇവിടെയാണ് ടി വി സെറ്റ് ചെയ്തിട്ടുള്ളത്. സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് പുറത്ത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേസാണ്. ഇത് ഓപ്പൺ ആണ്. മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. തുണി ഉണക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടും ഉള്ള ഏരിയയാണ്. ഇവിടെ ഒരു വാൾപേപ്പറും കൂടെ ചുമരിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പുറത്ത് സിറ്റൗട്ടിലേക്കുള്ള ഡോറാണ്. ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്. നിറയെ സ്പോട്ട് ലൈറ്റുകളും ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് കാണുന്ന വ്യൂ ആണിത്. ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് വാൾപേപ്പറാണ്. ഇവിടെ രണ്ട് ബെഡ്റൂമാണുള്ളത്. രണ്ട് ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. നല്ല ഭംഗിയുള്ള ടൈല് കൊണ്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. ഇത് ഇവിടുത്തെ ബാത്റൂമാണ്. ഇത് കാണാൻ നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീടിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാം. ഇനി മുറ്റത്തിൻ്റെ വർക്കും ഗേറ്റിൻ്റെ വർക്കും കഴിയാനുണ്ട്. ഇൻഷാല്ലാ വീണ്ടും കാണാം നല്ലൊരു വീഡിയോ ആയിട്ട്. താങ്ക് യു.